ഹായ് ഗൈസ്, നമുക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഞണ്ട് മസാല ഇന്ന് ആക്കിയാലൊന്ന് നോക്കാം. ഞണ്ട് മസാല കറി ആക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് നോക്കാം. നല്ല ഞണ്ടാക്കുകളും ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കാലം പൊട്ടിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഞണ്ടിൻ്റെ ഈ കാലൊക്കെ കറി വെക്കാൻ എടുക്കോട്ടോ. അപ്പോൾ നമുക്കിതിൽ എടുക്കാം പൊട്ടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം മുറിച്ച് കഴിഞ്ഞ് നമുക്ക് ഈ കഴുകി വെക്കാം. റെഡിയാക്കി ഞണ്ട് ഇവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ നോക്കാം. ഒരു വലിയ ഉള്ളി എടുത്തിന്, ഒരു അഞ്ച് പച്ചമുളക്, മൂന്ന് തക്കാളി, കുറച്ച് വേപ്പില, ഇത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിക്ക് കുറച്ച് ജീരകമുണ്ട്. അപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഞണ്ട് കറിയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റിയ തേങ്ങ വറുത്തെടുക്കുക. തേങ്ങയും ജീരകം കൂടി വറുത്തെടുക്കുക. വെളുത്തുള്ളി കൂടി വറുത്ത് ഞണ്ടിനകത്ത് ചേർക്കാൻ വേണ്ടി എടുക്കുക. അപ്പം നമ്മൾ പാത്രം വെച്ചിട്ട് ചൂടായിക്കോട്ടെ. പാത്രം നല്ല ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. മതിയാവും. നമ്മൾ ഇതിനകത്ത് ഞണ്ടിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തേങ്ങ നല്ല വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തേങ്ങ ഒരു മോശം ബ്രൗൺ കളറാണ്. അതിലേക്ക് വയറ്റെടുക്കാം. തേങ്ങ നല്ല ശരിക്കും നല്ല ചുവന്ന കളറായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല ചെക്ക് ചരണ്ടിട്ട് നല്ല ചെക്ക് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കറക്റ്റായിട്ടുണ്ട്. അതിന് കുറച്ച് കൂടുതലുണ്ടോ? അത്രയല്ല, കുറച്ച് കൂടുതലുണ്ട്. നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് വേപ്പില, കറിവേപ്പില കറിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ശരിക്കും നല്ല ചെക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ നല്ല ശരിക്ക് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റാം. നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്കത് ഒന്ന് വയറ്റിയെടുക്കാം. ഒരു ഒന്നര സ്പൂൺ ആയിക്കോട്ടെ മുളക് പൊടി. നമ്മൾ മുളക് പൊടി നല്ല ശരിക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കും. അതിൻ്റെ അകത്തേക്ക് അത് ആ കട്ടയിൽ ഉടച്ചാൽ നല്ല ശരിക്ക് ഒന്ന് മിക്സ് ആയി. ഓക്കെ, മതി.
ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടിച്ച് വെച്ച ഞണ്ട് ഉണ്ട്, ഇത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അത് അടുപ്പിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ അത് ഇവിടെ വെച്ചു. ഇതിനകത്ത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നു, അത് മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉള്ളി അതിനകത്ത് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും പച്ചമുളകും ഉള്ളി അല്ലാത്ത ഈ തക്കാളിയും കൂടെ മുറിച്ചതാണ്, അതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, മതിയാവും വെള്ളം. ബാക്കി നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കുമ്പോൾ ചേർക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്, ഏകദേശം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ എണ്ണയിലിട്ട് വറുത്തെടുത്ത സാധനമുണ്ട്. അത് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ച മല്ലിയും മുളകും കൂടെ വറുത്ത് വെച്ചതാണ്, അതും കൂടെ തേങ്ങേൻ്റെ കൂടെ ഇടുവന്നു. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് നല്ല ശരിക്ക് വെന്ത് വന്നിട്ടുണ്ട്, ഉള്ളിയെല്ലാം നല്ല ശരിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മൾ ഞണ്ട് കറി നല്ല ശരിക്ക് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു സാധനം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. നല്ല മണക്ക വരുന്നുണ്ട്, രണ്ട് കറിയുടെ നല്ല അടിപൊളി മണക്ക വരുന്നുണ്ട്. ആ അപ്പം ഞണ്ട് കറിയിൽ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ. നമുക്ക് ഞണ്ട് കറിയിലൊരു വറവും കൂടെ ഇടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി വറുത്തിട്ട് ഞണ്ട് കറിയിൽ ഒഴിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, മതി, അത് മതിയാകും വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചതുണ്ട്, കുറച്ച് എടുത്തിട്ട് വറുത്തെടുക്കാം. വലിയ സവാളയാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തത്. ഉള്ളി എന്ന് പറയുന്നതിൽ എല്ലാവർക്കും മനസ്സിലാകേണ്ടതുണ്ടാവും, ഉള്ളി ഉള്ളി തന്നെയാണ്, എന്നാലും സവാള. നമ്മൾ ഞണ്ടിൽ ചേർക്കുമ്പോൾ സവാള നല്ല ശരിക്കും വഴറ്റി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് കളറാകുമ്പോൾ വെച്ചാൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് നോക്കാം. നല്ല റെഡിയായിക്കൊണ്ട് വരുന്നുണ്ട്, അപ്പോൾ തന്നെ ചേർക്കാം. അപ്പോൾ നമ്മളത് റെഡിയായിട്ടുണ്ട്, നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റി കറിയാണ്, ഞണ്ട് മസാല മസാല കറി. അപ്പോൾ ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക.
ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക.